സലാട്ടൻ ഇബ്രാഹിമോവിച്ചിന് ചെറുപ്പത്തിലൊക്കെ ഒരു ബൈസിക്കിൾ ചവിട്ടാൻ തോന്നിയാൽ കണ്ണിൽ കാണുന്ന ബൈസിക്കിൾ അങ്ങ് മോഷ്ടിച്ചു കളയും. അതുകൊണ്ടാകാം പിന്നീട് കണ്ണിൽ കണ്ടപ്പോൾ എവിടെ നിന്നാണെങ്കിലും ബൈസിക്കിൾ കിക്കിലൂടെ ഗോളടിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതെ, അയാൾ തന്നെ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്. പ്രായം കൂടുന്തോറും പോരാട്ട വീര്യത്തിന് ഒരു കോട്ടവും സംഭവിക്കാത്തവൻ. ഈ അടുത്ത കാലത്ത് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് മിലാൻ ടി വിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരിക്കലും പ്രായമാകില്ല, കാരണം ഞാൻ ബെഞ്ചമിൻ ബട്ടനെ പോലെയാണെന്ന്. നമുക്കറിയാം ബെഞ്ചമിൻ ബട്ടൻ എന്നാൽ ഒരു ഫിലിം ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു വൃദ്ധനായി ജനിക്കുന്നു, ഒടുവിൽ പ്രായം കുറഞ്ഞ് കുറഞ്ഞ് ഒരു കുഞ്ഞായി മാറുന്നു. അതാണ് ആ സംഭവം. പക്ഷേ സ്ലാട്ടൻ പറയുന്നത് ഞാൻ ബെഞ്ചമിൻ ബട്ടനെ പോലെയാണെന്ന്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, തനിക്കൊരിക്കലും പ്രായം ഞാനെപ്പോഴും യങ്ങായി നിൽക്കും. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് തമാശയായി എടുക്കാം. എന്നാൽ അദ്ദേഹം കളിക്കളത്തിലൊക്കെ 38-ാമത്തെ വയസ്സിലും കാഴ്ചവെക്കുന്ന മിന്നും പ്രകടനം കണ്ടാൽ ആ പറയുന്നത് ശരിയാണെന്ന് നമുക്കങ്ങ് തോന്നിപ്പോകും. സലാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രീമിയർ ലീഗിൽ 25,000 ഗോളുകൾ എന്ന വലിയൊരു മൈൽ സ്റ്റോൺ കടക്കുമ്പോൾ ആ ഒരു ഗോൾ നേടിയതും സ്ലാട്ടനായിരുന്നു. എന്തിനു കൂടുതൽ പറയുന്നു, തൻ്റെ കരിയറിൽ 500-ാമത്തെ ഗോൾ കരാട്ട് കിക്കെടുത്ത് ഗോളടിക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പേര് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് എന്ന് തന്നെയായിരിക്കണം. 1990 മുതൽ 2020 വരെ 4 പതിറ്റാണ്ടുകളിലും ഗോൾ നേടിയ ഏക താരമാണ് സ്ലാട്ടൻ. കളിയുടെ എല്ലാ മിനിറ്റിലും സ്കോർ ചെയ്ത താരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 6 ടീമുകൾക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത ഏക താരമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 7 ടീമിന് വേണ്ടി കളിച്ച ഏക താരമാണ് ഇബ്രാഹിമോവിച്ച്. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ലാലിഗ, ലീഗ് വൺ, സീരിയ എ എന്ന മേജർ ടൂർണമെന്റുകളിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് എന്ന് തന്നെയായിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫ്രഞ്ച് ലീഗിൽ ഇപ്പോൾ ഒന്നാമൻ പാരീസ് സെന്റ് ജെർമനാണ്. എന്നാൽ 1994 ശേഷം 19 വർഷങ്ങളുടെ ഇടവേളക്കൊടുവിൽ വീണ്ടും ലീഗ് വൺ കിരീടത്തിലേക്ക് എത്തിക്കാൻ സ്ലാട്ടൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അതും അദ്ദേഹം ആദ്യം ക്ലബിലെത്തിയ വർഷം തന്നെ. PSG അദ്ദേഹം കളിച്ച 4 വർഷവും ലീഗ് വൺ കിരീടം പാരീസ് സെന്റ് ജെർമൻ എന്ന ഫ്രഞ്ച് വടക്കായിരുന്നു. അതിൽ 3 വർഷവും ലീഗിലെ ഗോൾഡൻ ബൂട്ട് ജേതാവും സ്ലാട്ടൻ തന്നെയായിരുന്നു. എന്നാൽ സ്ലാട്ടൻ പടിയിറങ്ങിയ തൊട്ടടുത്ത വർഷം തന്നെ ലീഗ് കിരീടം PSG നഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ അതിൽ സ്ലാട്ടന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന്. 1981 ഒക്ടോബർ 3 സ്വീഡനിലെ മാൽമോ എന്ന നഗരത്തിലാണ് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് ജനിക്കുന്നത്. മിക്ക ഫുട്ബോൾ താരത്തിനും ബാല്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെയോ അല്ലെങ്കിൽ കഷ്ടതയുടെയോ കഥകൾ പറയാനുള്ളവരാണ് നാം അറിയുന്ന ഭൂരിഭാഗവും ഫുട്ബോൾ താരങ്ങളും. എന്നാൽ അതിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചും. സ്ലാട്ടൻ ജനിച്ചത് സ്വീഡനിലാണെങ്കിലും അച്ഛൻ ബോസ്നിയക്കാരനും അമ്മ ക്രൊയേഷ്യക്കാരിയുമായിരുന്നു. ഇരുവരും സ്വീഡനിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു. ചെറുപ്പത്തിലൊക്കെ സ്ലാട്ടന്റെ കുടുംബം അത്ര വലിയ സന്തോഷത്തിലല്ല പോയിരുന്നത്. എന്നാൽ അതിൻ്റെ ഒക്കെ ഇടയിൽ സ്ലാട്ടിനെ സന്തോഷിപ്പിച്ചത് ഫുട്ബോൾ എന്ന മായാജാലം തന്നെയായിരുന്നു. അതിനൊക്കെ പുറമേ റൊണാൾഡോ നെസാരിയോയുടെ കട്ട ആരാധകനും കൂടിയായിരുന്നു സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്. അങ്ങനെ 1995 മാൽമോ FF എന്ന സ്വീഡിഷ് പ്രീമിയർ ലീഗ് ഡിവിഷൻ ക്ലബിന്റെ അക്കാദമിയിലെത്തിയ സ്ലാട്ടൻ 1999 തന്നെ, അതായത് തൻ്റെ 17-ാം വയസ്സിൽ മാൽമോ ക്ലബിന്റെ സീനിയർ ടീമിലേക്ക് ഇബ്രാഹിമോവിച്ചിന് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ 2001 മാൽമോ എന്ന ക്ലബിൽ കളിച്ചു. അങ്ങനെ 2001 ഇബ്രാഹിമോവിച്ചിനെ പൊന്നും വില കൊടുത്താണ് ഡച്ച് വമ്പന്മാരായ അയാക്സ് അദ്ദേഹത്തെ ടീമിലെത്തി ത്തിക്കുന്നത്. രണ്ടിസിലേക്ക് എത്തുന്നു, അവിടുന്ന് ഇന്റർ മിലാനിലേക്ക്, അവിടുന്ന് FC ബാഴ്സലോണയിലേക്ക്, എന്നാൽ വളരെ വൈകാതെ തന്നെ AC മിലാനിലേക്കും, അവിടുന്ന് PSG യിലേക്കും, അവിടുന്ന് യുണൈറ്റഡിലേക്കും, അവിടുന്ന് LA ഗാലക്സിയിലേക്കും. അതെ, ഇപ്പോൾ വീണ്ടും AC മിലാനിൽ കളിക്കുന്നു. അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഒരു ക്ലബിൽ കൂടുതൽ കാലം നിൽക്കാൻ സാധിക്കാതെ പോയത് എന്നത്. എന്നാൽ കളിച്ച എല്ലാ ക്ലബിലും കിരീടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതാണ് സ്ലാട്ടൻ. പ്രായം 38 സ്ലാട്ടന്റെ പോരാട്ട വീര്യത്തിന് ഒരു കുറവുമില്ല. വയസ്സ് കൂടുന്തോറും തന്റെ പോരാട്ട വീര്യം കൂടുന്നല്ലാതെ സ്ലാട്ടൻ പറയുകയാണ്, ഞാൻ ഒരു വൈനാണ്, പയകും കൂടുന്തോറും എനിക്ക് പോരാട്ട വീര്യം കൂടുന്നു. ഇതാണ് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസുകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.